ഇന്നത്തെ റെസിപ്പി കുട്ടികളുടെയൊക്കെ ഫേവറേറ്റായ ഡോറ കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അര കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിളപ്പിച്ചായ പാലാണ് ചേർക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേന് ചേർത്ത് കൊടുക്കാം. തേന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാലെടുത്ത് അതേ കപ്പിൽ തന്നെ, അര കപ്പിൻ്റെ അളവിലാണ് പാലെടുത്തത്, അതേ കപ്പിൽ തന്നെ മൈദ കുറച്ച് നിറയെ, ഒരു ഏകദേശം 130 ഗ്രാം മൈദ നിറയെ എടുത്തിട്ടുണ്ട്. അത് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് ലംസൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ പാലും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഡോറ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു പാൻ നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ ചൂടായ പാനിലേക്ക് നമുക്ക് ബാറ്ററി ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഹീറ്റിൽ വേണം ഈ കേക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അടച്ച് ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ മേലെ ബബിൾസ് ഫോം ആവാൻ തുടങ്ങും. അപ്പോൾ ബബിൾസ് ഫോം ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ കേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഡോറ കേക്ക് തിരിച്ചിട്ടതിന് ശേഷം ഏകദേശം ഒരു 40 മുതൽ 45 സെക്കൻഡ് മാത്രം കുക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ കേക്ക് എടുത്ത് മാറ്റാം. ഇവിടെ ഡോറ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് നല്ല ബ്രൗൺ കളറും ഒരു സൈഡ് ഇതുപോലെ ഇരിക്കും. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. വീണ്ടും നമുക്ക് അടുത്ത ഡോറ കേക്ക് റെഡിയാക്കാം. അപ്പോൾ അടുത്ത കേക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് അതേ സ്പൂണിൻ്റെ അളവിൽ തന്നെ ബാറ്റർ എടുക്കാൻ ശ്രദ്ധിക്കും. എന്നാൽ മാത്രമേ നമുക്ക് കേക്ക് ഒരേ സൈസിൽ കിട്ടുള്ളൂ. ഇനി ഡോറ കേക്ക് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന് ബബിൾസ് ഉള്ള ഭാഗത്തേക്ക് നമുക്ക് ന്യൂട്രല സ്പ്രെഡ് ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേറൊരു ഡോറ കേക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. ഇത്ര സിമ്പിളാണ് നമ്മൾ ഡോറ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ടിഫിനിൽ കൊടുക്കാൻ പറ്റിയൊരു കേക്കാണിത്.